ആലുവയിൽ 9 വയസ്സുകാരി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ഒരുപക്ഷെ ആ കുട്ടി രക്ഷപ്പെട്ടതിന് കാരണമായ ഒരാളാണ് എന്നോടൊപ്പം ഇന്ന് ചേരുന്നത്. അദ്ദേഹമില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ കുഞ്ഞിന്റെ മരണവാർത്തയാകും കേരളം അറിയുന്നത്. എങ്ങനെയാണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്, എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടാ, പേര്? എന്റെ പേര് സുകുമാരൻ. എങ്ങനെയാണ് ഈ കുഞ്ഞിനെ പുലർച്ചെ നഗ്നയായി ഓടി വരുന്നത് കണ്ടു എന്നാണ് പറയുന്നത്? എങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ സാധിച്ചത്? ഞാൻ രണ്ടേ കാലം ബാത്റൂമിൽ പോയിട്ട് റൂമിൽ ബെഡ്റൂമിൽ ഇരിക്കുന്നു. ബെഡ്റൂമിൽ ഇരുമ്പോൾ ജനല തുറന്നിട്ട് നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഈ മഴയത്ത് ഒരു അസാധാരണമായ നിലവിളി കേൾക്കണ ഞാൻ പുറത്തുനിന്ന്. എന്റെ വീടിന്റെ സൈഡ് ബൈ റോഡിൽ നിന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചു നേരം ശ്രദ്ധിച്ചപ്പോൾ ഒന്നും കാണുന്നില്ല. ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബൈ റോഡിൽ നിന്ന് വേറൊരു കൊച്ചിന്റെ നിലവിളി, ഒത്തിരി സൗണ്ട് മാറിയുള്ളത് നിലവിളിയാണ് കേൾക്കുന്നത്. അപ്പൊ അത് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ റോഡിലോട്ട് ശ്രദ്ധിച്ചപ്പോൾ റോഡിലെ സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിൽ ഈ ഒരു കുട്ടിയും ഒരു ആളും തമ്മിലുള്ളൊരു കസരത്ത് നടക്കണ അവിടെ. ആ കുട്ടീനെ അവൻ ഉപദ്രവിക്കുന്നുണ്ട്. ആ കുട്ടി കരയുന്നുണ്ട്. കരയുമ്പോൾ ഇവൻ കുട്ടി വയലന്റ് ആകുമ്പോൾ ഇവൻ കുട്ടീനെ ഹരാസ് ചെയ്യാൻ വേണ്ടി അടിക്കാൻ വേണ്ടി ആക്ഷൻ കാണിക്കുന്നു. അപ്പൊ കുട്ടി നോർമലാവും. അത് കഴിഞ്ഞ് വീണ്ടും കുട്ടി ഈ വയലന്റ് ആവും. അപ്പൊ വീണ്ടും കുട്ടീനെ മർദ്ദിക്കാൻ ശ്രമിക്കും. അടിക്കണില്ല, അടിച്ചിട്ടില്ല. അടിക്കണേനുള്ള ആക്ഷൻ കാണിക്കുമ്പോൾ കുട്ടി നോർമലാവും. അങ്ങനെ ഇത് 3-4 പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു എന്തോ ഒരു അസ്വസ്ഥത അതിന്റെ അകത്ത് ഉണ്ട് അനുഭവപ്പെട്ട് പന്തികേട് തോന്നി. ഞാൻ ഉടനെ തന്നെ വൈഫിനെ വിളിച്ചു. വൈഫ് ഉറങ്ങുകയാണ്. ഞാൻ ബാത്റൂമിൽ പോയിട്ട് ബാത്റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിലുമ്പോൾ ഒന്ന് ഇരിക്കണേ, വെള്ളം കുടിച്ചിട്ട് കട്ടിലുമ്പോൾ ഒന്ന് ഇരിക്കണേ. അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, വൈഫിനെ കൊച്ചിനെ ഈ രണ്ടേകാലായിട്ടുള്ള സമയം കൊച്ചിനെ അടിച്ചുകൊണ്ടിരിക്കുന്ന അവൻ ഏതൊരു പുറത്തൻ പാണ്ഡിയായതെന്ന് തോന്നണമെന്ന് പറഞ്ഞു. അപ്പൊ വൈഫും ചാടി എന്നിട്ട് നോക്കി ഞങ്ങൾ ഷർട്ടും വടിയും ടോർച്ചും കൊടയൊക്കെ എടുത്ത് കുറച്ച് നല്ല മഴ വേണം, ശക്തമായിട്ടുള്ള മഴയാണ്. അപ്പൊ ഞാൻ പുറത്തെ ലൈറ്റുകളൊക്കെ ഇട്ട് കൊടയിനൊക്കെ എടുത്ത് നേരെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് കിടന്ന് അയലവാസിനെ വിളിക്കണേ. അയലവാസിനെ വിളിച്ചപ്പോൾ അയലവാസിനെ വിളിച്ച് അയാളും ഭാര്യയും പുറത്തേക്ക് വന്ന്. അത് കഴിഞ്ഞ് തൊട്ട് അപ്പുറത്തെ വീട്ടിലെ വേറൊരു അയൽവാസിനെ കൊണ്ട് വിളിച്ച് ഞങ്ങൾ 3 നാളും ഞങ്ങൾ വടിയും കൊടയും ഒക്കെ ആയിട്ട് പുറത്ത് ടോർച്ചൊക്കെ ആയിട്ട് പുറത്തേക്ക് അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങി. ഇവൻ എവിടെയാണ് ഈ ലൊക്കേഷൻ ഉണ്ടല്ലോ, പുറത്തെ ആളാണവൻ, ഇവിടുത്തെ ലോക്കലല്ല. പുറത്തെ ആളായ എന്റെ പേരിൽ ഇവൻ അധികം ദൂരം പോകാൻ പറ്റില്ല, നമ്മുടെ ഈ ലോക്കൽ വിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഇവൻ ഞങ്ങളെ ലൈറ്റും സൗണ്ടിൻ്റെതും കേട്ടപ്പം വേറെ വഴി റൂട്ട് മാറ്റി വേറെ പറഞ്ഞു. കുട്ടീനെയും കൊണ്ടായിരിക്കും, കുട്ടീനെ കൊണ്ട് പോയിട്ടുണ്ട് എനിക്ക്, അല്ലെങ്കിൽ കുട്ടീനോട് കാണണമല്ലായിരുന്നു. കുട്ടീനെ കണ്ടു, കുട്ടീനെയും കൊണ്ട് ഇവൻ പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയി ഇവൻ വേറെ റൂട്ട്, ശരിക്കുള്ള റോഡിൽ കൂടെ വഴി കൂടെ എല്ലാം പോയത്, വേറെ വഴി കൂടെ പറമ്പുകളിൽ ഒക്കെ ചാടി വേറെ മെയിൻ റോഡിൽ കൂടെ എത്തി ടൗൺ റൂട്ടിലോട്ട് പോയി. ടൗൺ റൂട്ടിലോട്ട് പോയി. അപ്പൊ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഇവിടെ ഈ ലോക്കൽ സെർച്ചിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 5-8 വീടുകൾ നോക്കി ഞങ്ങൾ, കാലിയായി കിടക്കുന്ന പറമ്പുകളും പൂട്ടിയിട്ടെടുക്കുന്ന വീടുകളും പൂട്ടിയിട്ടെടുക്കുന്ന ഷെഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ പരിശോധന കഴിഞ്ഞ് ഇങ്ങനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇരിക്കുന്ന സമയത്താണ് ഈ കൊച്ചി പൂർണ്ണ നഗ്നയായിട്ട് മെയിൻ റോഡിൽ നിന്ന് കയറി വരുന്നു. ഞങ്ങളുടെ മുമ്പേക്ക് പെട്ടു. ഞങ്ങളുടെ മുമ്പ് ഈ കൊച്ചി ഇതിനോട് സംസാരിച്ചപ്പോൾ ഇതിന് മലയാളം അറിയില്ല, ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഇക്ക പറഞ്ഞു. ഇക്ക ഹിന്ദിയിൽ സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കുട്ടി താമസിച്ചിരുന്ന വീട് ഏതാണെന്ന് മനസ്സിലായി. വീട് മനസ്സിലായപ്പോൾ ഞങ്ങൾ 4 ആളും 3 ആളും ഈ കുട്ടീനെയും കൂട്ടി നേരിട്ട് ഈ കുട്ടിയുടെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാർക്ക് ഈ സംഭവം അറിയില്ല, ഈ കുട്ടി പോയതും അറിയില്ല, എന്തെങ്കിലും അപകടം ഉണ്ടായതും അറിയില്ല, ഒന്നും അറിയില്ല അവർക്ക്. അവർ ഞങ്ങൾ വിളിച്ചിട്ട് പോലും എനിക്ക് ആ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. മഴ ഒന്ന് ചെറുതായിട്ട് ശമിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മഴ ചെറുതായിട്ട് ശമിച്ചപ്പോൾ ഇവരെ വിളിച്ചനുപ്പിച്ച് നോക്കിയപ്പോൾ കുട്ടി അവരെ കുട്ടിയാണെന്ന് മനസ്സിലായി. അപ്പോഴത്തേനും കുട്ടി ഏതാണ്ട് അൺകോൺഷ്യസ് ആയി തുടങ്ങി. അങ്ങനെ ബ്ലഡൊക്കെ കണ്ടവനം പോയിരുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് അപ്പം വേറൊരു വണ്ടിയിൽ കൊച്ചിനെയും കയറ്റി നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കൊച്ചി അൺകോൺഷ്യസ് ആണ്, ഓപ്പറേഷൻ കഴിഞ്ഞു, സുഖമായിട്ടിരിക്കണമെന്നാണ് അറിയാൻ പറ്റിയത്. കുട്ടി അപകടം എന്നിട്ട് തരണം ചെയ്തിട്ടുണ്ട്. മരിക്കാൻ പൂവാ പോകുമ്പോൾ ഞങ്ങൾ കൊച്ചിനും കൂടെ കാണുന്നുണ്ട്. വന്നപ്പോ പ്രതിയില്ല. ഈ വീട്ടുകാരുടെ അടുത്തേക്ക് പോയപ്പോൾ അവരുടെ ഒരു സമീപനം എങ്ങനെയാണ്? അവർക്ക് സംഭവം അറിയില്ല, ഈ കൊച്ചു പോയതും അറിയില്ല, ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടായതും അറിയില്ല. അവർക്ക് അറിയില്ല. ഈ വീട്ടുകാരെ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഏത് വീട്ടുകാരാ? കുഞ്ഞിന്റെ വീട്ടുകാരെ നമ്മളിവിടെ അടുത്തുള്ള 4-5 വീട് അടുത്തുള്ളതാണ്. വലിയ വരത്തില്ല, അവരെ റോട്ടിൽ കൂടെ ഒക്കെ പോണു കണ്ടിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. ഇല്ല. പ്രതി അറിയില്ല, കുട്ടീനെ അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടിയുടെ അമ്മ ഇതിലെ ലോക്കലൊക്കെ ചിലപ്പോ പോണു. ഇവര് 5-8 വർഷമായിട്ടുള്ളവർ താമസിക്കുന്ന വീട്ടുകാരാണ് ഇവിടെ. അപ്പൊ അവരെ നമ്മളിടയ്ക്ക് കണ്ടിട്ടുണ്ടാവും. അവിടെ ചെന്നപ്പോഴാണ് ആ വീട്ടിലത്തെ കുട്ടി സ്ത്രീയാണെന്ന് മനസ്സിലായത് എനിക്ക്.
ഇതിപ്പോ ചേട്ടന്റെ അവസരോചിതമായ ഇടപെടലാണ് ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചത് എന്ന് പറയാം. കാരണം നമ്മുടെ ആലുവയിൽ നേരത്തെ ഇതുപോലൊരു സംഭവം അറിഞ്ഞു കാണുമല്ലോ, ഒരു 5 വയസ്സായ കുട്ടി അതിനെ ഇങ്ങനെ കൊണ്ടുപോയ സമയത്ത് ആളുകൾ കണ്ടിട്ട് പലരും ചോദിച്ചപ്പോ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് അതങ്ങ് വിട്ടു. അന്ന് അവര് അത് കൃത്യമായി ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ആ കുഞ്ഞ് രക്ഷപ്പെടുമായിരുന്നു എന്നൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ആ പറഞ്ഞവർക്കെതിരെയൊക്കെ വന്നു. ഇപ്പൊ ചേട്ടൻ ഈ മഴയത്തും ഇത്രത്തോളം ഇടപെടൽ നടത്തിയതുകൊണ്ടാണ് ഇന്ന് ആ കുഞ്ഞ് ജീവനോടെങ്കിലും സംശയമില്ലാത്ത കേസാണത്. ഞാനതന്ന് അപ്പ ഇറങ്ങിയില്ല, ഈ മഴയത്ത് ആരെ ഇറങ്ങണമെന്ന് വെച്ചാൽ ഏതെങ്കിലും പാണ്ഡികളായിരിക്കും, എവിടെയെങ്കിലും തെല്ലും ഉണ്ട് അവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി ഇന്ന് ജീവിച്ചിരിക്കില്ല ഉറപ്പണത്. പിന്നെ നമ്മള് അത് അവസരമായിട്ട് ഞങ്ങള് അയലക്കാരെ നാട്ടുകാരെ കൂട്ടിയല്ല, നമ്മള് അയലക്കാരെ നാട്ടുകാരൊക്കെ കൂട്ടി ഒരു ചെറിയൊരു ഇതുണ്ട് സംഭവിച്ചല്ലോ ഇവിടെ, ചെറിയൊരു പ്രകടനമല്ല ഒരു എനക്ക് ആളെനക്ക ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അവർക്ക് ഈ ലൈറ്റ് വീടിന്റെ ലൈറ്റുകളൊക്കെ എത്തണു, സ്ത്രീകൾ പുറത്തു നിൽക്കണു, ഞങ്ങള് വട്ടിയായിട്ട് നിങ്ങളെ പുറത്തൊരു യുദ്ധത്തിന് നിൽക്കുന്ന പോലെ അവന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ കുട്ടിനെ അവന്റെ എസ്കേപ്പായി പോയത് കുട്ടിനെ, അല്ലെങ്കിൽ അവൻ കുട്ടിനെ എവിടെയെങ്കിലും പാടത്ത് തള്ളിയിട്ടിട്ട് അവൻ രക്ഷപ്പെടും. ഇതാത്ത സംഭവിക്കാഞ്ഞത് അതുകൊണ്ടാണ്. അത് വൈഫും ചേട്ടന്റെ വൈഫ് നിന്റെ ഇവരുടെ അവസരോചിതമായ ഇടപെടൽ തന്നെയാണ് ഈ ഒരു കുഞ്ഞ് രക്ഷപ്പെടാനുള്ള കാരണം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഒരു മിനിറ്റ്, എങ്ങനെ ഈ ഒരു സമയത്ത് ഈ അർദ്ധരാത്രി സമയം മഴയാണ്, ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ ആരോ ഏതോ ആളുകൾ കിടന്ന് നിലവിളിക്കട്ടെ, സാധാരണ അങ്ങനെ മഴയത്തൊന്നും ആരും എണീച്ചു പോകാൻ കുറച്ച് മടിക്കുന്ന ഒരു സമയം കൂടിയാണ്, എങ്ങനെയാണ് പെട്ടെന്ന് അത് പോകാന്ന് തോന്നിയത്? കാരണം ഒരു 9 വയസ്സായ ഒരു കൊച്ചു ജീവനോടെ ഇരിക്കുന്നത് നിങ്ങൾ കാരണമാണ്. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട് ഈ കൊച്ചിന് പിള്ളേ ആൺകൊച്ചിനല്ലേ, അല്ല ആൺകൊച്ചെന്നത് എന്റെ ധാരണ കേട്ടാ, പക്ഷെ ആണാണേലും പെണ്ണാണേലും നമുക്ക് കൊച്ചിനെ ഒന്ന് നമുക്ക് രക്ഷിക്കാനുള്ളൊരു മൂഡല്ലേ നമുക്ക് അപ്പൊ തന്നെ. പക്ഷെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ, അപ്പൊ തന്നെ ഇറങ്ങിയിട്ട് വാതിലും കൂടി അടക്കണ്ടാണ് ഞങ്ങള് പോയി നോക്കിയത്. പോയി അവിടെ ചെന്നപ്പോ ഞങ്ങൾക്ക് ആ വിരുട്ടായി പോയി ഞങ്ങള് കൊച്ചിനെ, പിന്നെ അവരെ കാണാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളെ തൊട്ടടുത്ത് പിന്നെ ഞങ്ങൾക്ക് പോകാനും പേടി, ഞങ്ങളുടെ ഇരുട്ടാണ്, ഇവന്മാരെ എന്താണെന്നറിയില്ലല്ലോ നമുക്ക്. പിന്നെ ഞങ്ങള് ഞാനും അവൻ ചേട്ടനും കൂടിയും അവനെ നോക്കി അവിടെ അടുത്ത വീട്ടിലെ അവളെ വിളിച്ചിട്ട് അവള് വേഗം ഭർത്താവിനെയും വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും മൂന്നുപേരും കൂടിയാണ് പോയി നോക്കിയത്. അവിടെ അപ്പുറത്ത് ചേട്ടനെ വിളിച്ച് പോയി നോക്കിയപ്പോ അങ്ങാടും നോക്കിയിട്ട് ആരെയും കാണില്ല. തിരിച്ചപ്പോ നോക്കുമ്പോ അപ്പുറത്തെ വീട്ടില് പട്ടി ഇറക്കണം. അപ്പൊ വീണ്ടും ഇവര് ആ ഇരുട്ടത്തേക്കടെയൊക്കെ ആണെങ്കിലും ഓടി അപ്പുറത്ത് ചെന്ന് നോക്കുമ്പോഴും കണ്ടില്ല. അങ്ങനെ അവര് പാടത്തേട്ട് വരുന്നു, ഞങ്ങളുടെ ശരിക്കും മെയിൻ റോഡിൽ പാടത്തോട്ട് ഇറങ്ങി നോക്കി, പാടമാണ് ഞങ്ങളുടെ താഴെ. അവിടെ ചെന്ന് നോക്കുമ്പോ ഈ പറഞ്ഞോണം കൊച്ചിനെയും കാണില്ല, ഒന്നുമില്ല. പക്ഷെ ഇവര് കയറി വന്ന് നോക്കുമ്പോ ഇവർക്ക് ഭയങ്കര വിഷമം, ഇത്രയും അടുത്ത് കണ്ടിട്ടൊന്ന് രക്ഷിക്കാൻ പറ്റിയില്ലോ എന്ന് ഓർത്ത് വിഷമമായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് കൊച്ചു പാടത്തുനിന്ന് ഒറ്റയ്ക്ക് ഓടി കയറി വന്നെ മൊത്തം ബ്ലഡായിട്ട് അവര് ആകെ വിഷമിച്ചു പോയി കണ്ടിട്ട്. അത്രയും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അതുപോലെ ബ്ലഡും പുറത്തൊക്കെ ഇങ്ങനെ ഇതായിട്ടേ ദേഹം എന്ന് വെച്ചാൽ എന്തോ എന്തോ സംഭവം അവിടെ വേറെ സ്ഥലത്ത് വെച്ചാൽ ചെയ്താണ്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വരില്ലല്ലോ. അത്ര അതിനുള്ള സമയം കിട്ടിയിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ട് അങ്ങനെ ചെയ്യാനുള്ള സമയം അവന് കിട്ടിയിട്ടില്ല. എന്തായാലും വേറെ എവിടെയോ വെച്ച് കൊച്ചിനെ അതിക്രൂരമായി ഉപദ്രവിച്ചിട്ടാണ് അതിനെ ഇതിലെ വലിച്ചു കൊണ്ടുപോയേക്കണേ. ചിലപ്പോ എന്റെയൊക്കെ ശരിക്കും വിശ്വാസം വെച്ചാൽ അതിനെ വലിയ അവിടെ ആണെങ്കിൽ അപ്പടി കാടുതാണ് അവിടെ വലിയ കൊന്നിടാൻ വേണ്ടി ഉദ്ദേശത്തിൽ കൊണ്ടുപോയത് തന്നെയാണത്. അല്ലെ നമുക്ക് അങ്ങനെ അതിന് വലിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. അങ്ങനെ അപ്പൊ അത് അപ്പൊ കണ്ടപ്പോ ഞങ്ങൾ ഒന്നും നോക്കണ്ട ചെന്ന് നോക്കിയത് എന്ന് വെച്ചാൽ നമുക്കൊരു വിഷമം, കൊച്ചുങ്ങളല്ലേ. ഇപ്പൊ ഒരു അനുഭവം നമുക്ക് വന്ന് ഇരിക്കണ തന്നെ നമ്മൾ അത്രയും കെയറിംഗ് ആയിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അഭിനന്ദനം തരാതിരിക്കാൻ കഴിയില്ല. കാരണം പീഡിപ്പിക്കപ്പെട്ടതിന് അവന് തക്കതായ ശിക്ഷ കിട്ടണം. പക്ഷെ ആ കുഞ്ഞു ജീവനോടെ, അത് അതിഥി തൊഴിലാളിയാണോ മലയാളം അതൊന്നും അല്ല വിഷയം, ഒരു കുഞ്ഞ് രക്ഷപ്പെട്ടു. ഇതിന്റെ ഒരു മരണം നമ്മളൊരു ഇപ്പം ആലുവയിൽ 5 വയസ്സുകാരിയുടെ മരണം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പൊ പെട്ടെന്ന് അടുത്തൊരു ഇതും കൂടി താങ്ങാൻ ഒരുപക്ഷെ നമുക്ക് ആർക്കും കഴിഞ്ഞെന്നും വരില്ല. അപ്പോ അതിന്റെ ആ ഇടപെടൽ അത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന തന്നെയാണ്, പറയാതിരിക്കാൻ കഴിയില്ല.